ബാക്കിയുള്ള കുട്ടികളോ അവരുടെ കാര്യങ്ങളാണെങ്കിൽ ഏകാശീരിർ, ഏകാശീതി എന്ന് പറഞ്ഞാൽ 91 പേര്, ഏകാദശി 91 പേര്. ഇവര് ജായന്തോ പിതുരാദേശകര മഹാശാലീന മഹാശ്രോത്രിയ യജ്ഞശീര കർമ്മവിശുദ്ധ ബ്രാഹ്മണാഭവൂവും. അവരാ അച്ഛൻ്റെ ഉപദേശപ്രകാരം പിതു ആദേശകര മഹാശാലിന മഹാശ്രോത്രിയ യജ്ഞശീല കർമ്മവിശുദ്ധ, അവര് കർമ്മവിശുദ്ധന്മാരായി, അവര് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ബ്രഹ്മണ്യത്വം കൈവരിച്ചു എന്നാണ്. അപ്പൊ ഇവരൊക്കെ ജനിച്ചത് ക്ഷത്രിയന്മാരാണ്. അവർ ക്ഷത്രിയന്മാരായിട്ടായി ജനിച്ച അവര് ശ്രോത്രിയന്മാരായി. ശ്രോത്രിയ എന്ന് പറഞ്ഞാൽ ഭാഗവതാദി സംസ്കാരങ്ങൾ വേണ്ടത്ര കേട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലായവര്. യജ്ഞശീലന്മാര്, യജ്ഞഭാവനയോടുകൂടി ജീവിതം കൊണ്ട് നടന്ന് കർമ്മവിശുദ്ധന്മാര്. കർമ്മവിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മം ചെയ്താലും അതിലൊന്നും മനസ്സ്, നമ്മൾ എവിടെയാ സ്ഥാനം എന്ന് പറഞ്ഞ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞത്, ഏത് കർമ്മം മനസ്സ് ചെയ്താലും അതിലൊന്നും മനസ്സ് ഒട്ടിപ്പിടിക്കാത്തൊരു മനസ്സ്, അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മനസ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർ ഇവരായ ഇവര് ബ്രഹ്മണ്യത്വം കൈവരിച്ചു എന്നാണ്. ഇവരാണ് ബ്രാഹ്മണന്മാര്. അപ്പൊ നമുക്ക് ഈ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ബ്രാഹ്മണന്റെ ലക്ഷണം പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ജനന സംസ്കാരത്തിന്റെ ലക്ഷണങ്ങളല്ല. ഇപ്പൊ ഗീതയിലേക്കൊക്കെ നിങ്ങൾ കടക്കുമ്പോൾ അവിടെ 18-ാം അധ്യായത്തില് 42-ാമത്തെ ശ്ലോകത്തിൽ പറയും, ശമോ ദമത്തപശൗജം ചാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. അവിടെ ബ്രാഹ്മണന്റെ സംസ്കാരങ്ങൾ പറയുമ്പം ജ്ഞാനം വിജ്ഞാനം, ആ ബ്രാഹ്മണൻ എന്തൊക്കെ ഉണ്ടാവണം? ജ്ഞാനമുണ്ടാവണം, വിജ്ഞാനമുണ്ടാവണം, ശമമുണ്ടാവണം, ദമമുണ്ടാവണം, ശൗചമുണ്ടാവണം. ശൗചം എന്ന് പറഞ്ഞാൽ, ശൗചം എന്നുള്ളത് മനസ്സിൻ്റെ തലത്തിൽ പറയുകയാണെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിനോടൊന്നും ഇടലില്ലാത്തൊരു മനസ്സ്, അതിൻ്റെ കാര്യങ്ങളൊന്നും ഏറ്റിക്കൊണ്ട് നടക്കാത്തൊരു മനസ്സ്, അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ബ്രാഹ്മണൻ എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ വിളിക്കുന്നത്. ഏതായാലും ആ ഒരു ബ്രാഹ്മണ ഭാവത്തിലേക്ക് ഉയരാൻ ആ മക്കൾക്ക് സാധിച്ചു. അങ്ങനെ ആ മക്കളെയൊക്കെ രാജ്യം ഏൽപ്പിച്ചുകൊണ്ട് അച്ഛൻ തപസ് ചെയ്യുന്നതിന് മുമ്പ് ആ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്ത ഉപദേശമാണ് പഞ്ചമോധ്യായത്തിലെ ഒരച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കൊക്കെ കുട്ടിക്കാലത്ത് കിട്ടേണ്ടതായിരുന്നു ഇതൊക്കെ. ഇതാണ് ഭാരതത്തിൻ്റെ മഹത്വം. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാര് ഈ തരത്തിലുള്ള സംസ്കാരമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇവരെയാണ് അച്ഛൻ മക്കളെയൊക്കെ 100 പേരെയും വിളിച്ച്, സത്സംഗത്തിന് ആളുടെ കുറവില്ല, ഉണ്ടോ? എത്ര പേരുണ്ട്? ഹോൾ ഫുള്ളാണ്, 100 പേരുണ്ട്. ആ 100 പേരെയും പിടിച്ചിരുത്തിക്കൊണ്ട് അച്ഛൻ ആ കുട്ടികളോട് പറയാണ്, ഉണ്ണികളെ, ജീവിതം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതെങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമ്മളൊക്കെ ജീവിതം ജീവിച്ചു പോവാണ്, അങ്ങോട്ട് ജീവിക്കുകയാണ് നമ്മളൊക്കെ. നമുക്കുണ്ട് അറിവ്, ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? സുഖിക്കാനാണ്. കഷ്ടപ്പെടാനാണോ സുഖിക്കാനാണോ? കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത്? കഷ്ടപ്പെടാനാണെന്ന് എത്ര പേര് വിചാരിച്ചിട്ടുണ്ട്? കഷ്ടപ്പെടാനാണോ സുഖിക്കാനാണോ? സുഖിക്കാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ സുഖിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യണോ, ഓരോന്ന് ചെയ്തു കൂട്ടണോ, ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടിയിട്ട് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉള്ളത്, ജീവിതത്തിൽ ദുഃഖങ്ങൾ നമുക്കുണ്ട് എന്ന്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ തിരിച്ചറിയുന്നത്. ഏതായാലും ഇവിടെ കുട്ടികളോട് പറയുകയാണ്, ജീവിതം എന്തിനു വേണ്ടി, അതെങ്ങനെ നയിക്കണം? ഉണ്ണികളെ, ആദ്യത്തെ ശ്ലോകം തന്നെ ഇത് നിങ്ങളുണ്ടല്ലോ, ശ്രീമദ് ഭാഗവതം ശരിക്കും വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. പഞ്ചമസ്കന്ധത്തിലെ ഈ 5-ാമത്തെ അധ്യായം എനിക്ക് വളരെ ഇൻസ്പിറേഷൻ തരുന്നൊരു അധ്യായമാണ്. അത്രയും ഗംഭീരമാണ് അച്ഛൻ്റെ ആ ഒരു കുട്ടികൾക്കുള്ളൊരു ഗൈഡൻസ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ കുട്ടികൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാൻ, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ലോകം മൊത്തം നോക്കുമ്പോണ്ടല്ലോ, കുട്ടികൾ എത്രത്തോളം വഴിതെറ്റി പോകുന്നു എന്നുള്ളത് പാശ്ചാത്യ ലോകങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഗണ്ണെടുക്കാൻ പേടിയില്ലാത്തൊരു കാലമാണ്. ക്ലാസ്സിൽ ടീച്ചർമാരുടെ നേരെ പോലും ഷൂട്ട് ചെയ്യുന്നൊരു ലോകം. 10-13 വയസ്സായി കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് എത്ര ടെൻഷൻ ഉണ്ടെന്നറിയോ? ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോക്ക് പോയി കഴിഞ്ഞാൽ ഗർഭിണികളായിട്ടാണ് കുട്ടികൾ വരുന്നത്. അടുത്ത ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്നറിയില്ല, ലണ്ടനിൽ ഒരു ആൺകുട്ടി 13-ാമത്തെ വയസ്സിൽ അച്ഛനായിരിക്കുന്നത് വായിച്ചോ? പത്രത്തിൽ വന്നൊരു റിപ്പോർട്ട്. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ അച്ഛന് അവളെ നോക്കാനുള്ള കഴിവുണ്ട് എന്ന്. ഒരച്ഛനാവാനുള്ള ചിന്ത പോലും ആവുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടികളുടെ മനസ്സൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നതിന് കാരണം കുട്ടികളല്ല കുഴപ്പക്കാർ, അവരെ
പറഞ്ഞു അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സംസ്കാരം. ഇന്ന് നമ്മുടെ കേരളവും ഭാരതമൊന്നും ഇതിൽ നിന്ന് മുക്തരല്ല. കാരണം ഇന്ന് മനുഷ്യ മനസ്സിനെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്കാരങ്ങൾ നമുക്കുണ്ട്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരവും വിദ്യാഭ്യാസ സംസ്കാരവും മനുഷ്യനെ എത്രമാത്രം ഭോഗജീവിതം നയിക്കാന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരെ മനസ്സെങ്ങനെയുള്ളതായിരിക്കണം നല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആണോ? നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിൽ നല്ല സംസ്കാരം? പണ്ടത്തെ അധ്യാപകന്മാരുണ്ട് കേട്ടോ, അവർക്ക് കുറേയും കൂടി കൾച്ചർ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള അധ്യാപകരങ്ങനെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. നല്ലൊരു പെരുമാറ്റം ഉണ്ടാവണം എന്നുള്ളത് അല്ലേ? കാലം മാറിപ്പോയി. അതുകൊണ്ട് ഇതൊരു വലിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറകൾക്ക് നല്ലൊരു ഉപദേശമായിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കണം. കുട്ടികളോട് പറയണോ, നായം ദേഹോ ദേഹഭാജം ത്രിലോകേ കഷ്ടാൻ കാമാനർഹതേ വിദ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേ തസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്ദം. നായം ദേഹോ, സംസ്കൃതം അറിയാത്തവർ വായിച്ചാൽ അപകടം ഉണ്ടാവും. നായം ദേഹോ, നായയുടെ ദേഹം. നായയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അയം ദേഹം, ഈ ശരീരം, ഏത് ദേഹം? നൃലോകേ, ഈ മനുഷ്യലോകത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ മനുഷ്യ ശരീരം. ദേഹഭാജം, ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്, ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടാൻ കാമാൻ അർഹതേന്ന, കഷ്ടപ്പെട്ട് കാമനകൾ അനുഭവിക്കാൻ അല്ല, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല, അതിനു വേണ്ടി മാത്രമല്ല. ആദ്യം അതാ പറഞ്ഞു കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഏത് തന്നത്? ശരീരം. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. വിഡ്ഭുജാം യേ, വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, ജന്തുക്കൾ, മറ്റുള്ള ജീവികൾ. അവരും നമ്മളും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്? ചില കാര്യങ്ങളിൽ അവരും നമ്മളും സമാനരാണ്. ഏതൊക്കെ കാര്യത്തിൽ? അവരും കിടന്നുറങ്ങും, നമ്മളും കിടന്നുറങ്ങും. അതിലും വ്യത്യാസമുണ്ട് കേട്ടോ. അവർ കൂർക്കം വലിക്കാതെ കിടന്നുറങ്ങും, നമ്മളിൽ ചിലർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അതിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ അവർക്കൊരു പ്രത്യേകത ഉണ്ട്, സ്വപ്നത്തിൽ എണീറ്റ് പോവില്ല. അതും ചിലർക്കൊരു വ്യത്യാസമുണ്ട്, സ്വപ്നത്തിൽ എണീറ്റ് പോകുന്നവരുണ്ട്. ഇനി നിൽക്കട്ടെ, ഉറക്കത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഭക്ഷണം കഴിക്കുന്നതിലോ അവർക്കും ഭക്ഷണമുണ്ട്, നമുക്കും ഭക്ഷണമുണ്ട്. അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അവർ കഴിക്കും. നമുക്കാണെങ്കിൽ കൺഫ്യൂഷനാണ്, നോൺ വെജ് കഴിക്കണോ വെജ് കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ ഭാഗത്ത്. ഇന്നലത്തേത് കഴിക്കണോ, അതാണല്ലോ മിക്കവാറും വീടുകളിൽ അധികം ഉള്ളത്. ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളത്, ഇത് കഴിക്കണോ അത് കഴിക്കണോ എന്നുള്ളത്. പഴയതും ഉണ്ടാവും, പുതിയതും ഉണ്ടാവും, ഓരോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ഉണ്ടാവും അവിടെ. കാരണം ആ പെട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് ഇപ്പം ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം, അത് ഇവർക്കില്ല. ആർക്ക്? മൃഗങ്ങൾക്കില്ല. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്, അവർക്കും മെണചേരലുണ്ട്, മനുഷ്യനും മെണചേരലുണ്ട്. അവർക്ക് കുറേയും കൂടി സമയത്തിൽ, സീസണിലേ അവർക്കുള്ളൂ. എന്നാൽ മനുഷ്യനാണെങ്കിലോ സീസണില്ല, എപ്പോൾ വേണമെങ്കിൽ ഏത് സീസണിലാവാന്നുള്ള ലൈസൻസ് ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി നാലാമതാണെങ്കിലോ, അവർക്കും കുട്ടികളോട് സ്നേഹമുണ്ട്. മനുഷ്യനാണെങ്കിലോ സ്നേഹം മാത്രമല്ല, അത് വിടാണ്ട് പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉണ്ണികളോട് പറയണോ, കേവലം മൃഗങ്ങളെപ്പോലെ ഈ സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ്? ഈ ശരീരത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ശരീരം കൊണ്ട് നമുക്ക് തപോ ദിവ്യം പുത്രകായേന സത്വം, ഈ ശരീരത്തെ കൊണ്ട് ഉപാസന ചെയ്യിച്ച് മനസ്സിനെ സത്വഗുണത്തിലേക്ക് എത്തിക്കാം. സത്വഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സമത്തിലേക്ക് എത്തിക്കാം, സമബുദ്ധിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാം. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ബ്രഹ്മസൗഖ്യം ത്വനന്തം, ഏതും അനുഭവിക്കാം, അനന്തമായൊരു ബ്രഹ്മസുഖവും അനുഭവിക്കാം. അപ്പം സാധാരണ നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു സുഖത്തിൻ്റെ പിന്നാലെ ഒരു ദുഃഖവുമുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദുഃഖമുണ്ട്. എ സി ഹാളിലിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ചൂടില്ല എന്നുള്ളത്. പക്ഷെ ഒരു ദുഃഖമുണ്ട് കോൾഡ് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ, അതുകൊണ്ട്. അതുപോലെ നല്ലൊരു സദ്യ കഴിക്കുമ്പം ഒരു സുഖമുണ്ട്, ചക്ക പായസം കഴിക്കുമ്പോൾ സുഖമില്ലേ, സുഖമുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെങ്കിലോ ഇതിങ്ങനെ മുകളിലേക്ക് കയറും, അപ്പം പിന്നെ ചുക്കുപൊടി കഴിക്കണം, അതിനൊന്ന് അമർത്തണം, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കുന്ന സമയത്ത് സുഖമുണ്ട്, പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്താണെന്നുള്ള ബോധം ഉണ്ടാവില്ല, അപ്പോൾ ദുഃഖമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് സുഖത്തിൻ്റെ പിന്നിലും ദുഃഖങ്ങളുണ്ട്. സുഖം ദുഃഖം പ്രകൃതിയുടെ ബൈ പ്രൊഡക്റ്റാണ്, അതിൻ്റെ ഭാഗമാണത്. എന്നാൽ കുട്ടികളോട് പറയുന്നു, ഇതിൽ രണ്ടിൽ നിന്നും അതീതമായി മനസ്സിനെങ്ങോട്ടും കൂടി വരാം,
അനന്തം ബ്രഹ്മസുഖം. അത് ഇപ്പം നമുക്ക് ബ്രഹ്മസുഖം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം, അതനുഭവിക്കണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സ് വേണം? സമബുദ്ധിയുള്ള മനസ്സ് വേണം. ആ മനസ്സില്ലാത്തടത്തോളം കാലം ആ ഹയർ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ എക്യുപ്മെൻ്റ് ഇല്ലാതെ നമുക്ക് സാധ്യമല്ല എന്ന് പറയണം. അപ്പം ഇന്ന് നമ്മൾ ആ ലോവർ ലെവലിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത്. ഒരിക്കൽ ഒരു കുട്ടി, 12 പഠിക്കുന്ന കുട്ടി, അവൻ അമ്മയുടെ അടുത്ത് വന്ന് രാത്രി അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ ഗൾഫിലാണ് കുട്ടിയുടെ. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഒരു തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് അപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം നേടാനുണ്ട്. അപ്പം അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്താ ഓർക്കാനത്ത അടുത്ത 2 ആഴ്ച കഴിഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേ വരികയെന്ന്. ആ അപ്പം അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടല്ലേ എന്ന്. ആ അപ്പം ഇപ്രാവശ്യം അമ്മ എനിക്ക് എന്താ തരാൻ പോണത്? അപ്പം അമ്മയ്ക്കറിയാം ഒരേ ഒരു മകനേ ഉള്ളൂ, കുറേ കുഴപ്പമുണ്ടാക്കിയതവൻ, എന്തോ ഒരു കുഴപ്പമുണ്ടാക്കാൻ വരുന്നുണ്ടെന്ന്. ആ അപ്പം നമുക്ക് ആലോചിക്കാം, അച്ഛനൊക്കെ വരട്ടെ. അച്ഛൻ അപ്പം അച്ഛൻ വരും, അപ്പോഴേക്കും അച്ഛൻ വരില്ലേ, അച്ഛനോട് ചോദിക്കുകയല്ല നമുക്ക്. അപ്പം അമ്മ ഇപ്പം എന്താ കണ്ടിരിക്കുന്നത്? ആ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം, അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാവുള്ളൂ. അപ്പം കുട്ടി പറഞ്ഞു, നിങ്ങൾക്കൊന്നും സ്നേഹമില്ലേ അമ്മയെന്ന്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമല്ലേ നിനക്ക് പറഞ്ഞാളിനെ നീ വാശി പിടിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ മേടിച്ചു തന്നത്, ഇനി എന്താ നിനക്ക്? അപ്പം പറഞ്ഞു, ഇപ്രാവശ്യത്തെ പറഞ്ഞാൾ എനിക്ക് ബൈക്ക് മേടിച്ചു തരണം. വലിയ ഡിമാൻഡ്. അമ്മയ്ക്കറിയാൻ പേര് എന്തെങ്കിലും കുരുത്തക്കൾ ഒപ്പിക്കാണ്ടിരിക്കില്ല എന്ന്. ആ അമ്മ വളരെ നല്ലൊരു മനസ്സുള്ള അമ്മയാണ്. പറഞ്ഞു, ബൈക്ക് മേടിച്ചുതരാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ നീ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ലാപ്ടോപ്പ് മേടിച്ചു വരുമ്പം അമ്മ ചിലതൊക്കെ പറഞ്ഞിരുന്നു നിന്നോട്, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിലതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന്, നിന്റെ പെരുമാറ്റമൊക്കെ ഒന്നൊക്കെ കുറേയൊക്കെ ശരിയാക്കാനുണ്ടെന്ന്. അതൊക്കെ പൂർണ്ണമായി നീ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് നീ ഒരു കാര്യം ചെയ്യൂ, നീ പൂജാമുറിയിൽ പോയിട്ട് ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് അവിടുന്ന് ഒരു പുസ്തകം കൊണ്ടുപോകും, എന്നിട്ട് നീ എഴുതണം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ സ്വഭാവം അനുസരണശീലമൊക്കെ നേരെയാക്കാമെന്ന് പറഞ്ഞത് ഞാൻ ശരിയാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് ബൈക്ക് മേടിച്ചു തരണം. ആ എഴുതിയ വന്നാൽ മതി. അപ്പോൾ അവൻ അവിടെ ചെന്നു, പൂജാമുറിയിൽ അമ്മ പറഞ്ഞനുസരിച്ചു, അവിടെ ചെന്നിരുന്ന് കണ്ണടച്ചു, എന്നിട്ട് എഴുതി, കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പോലെ അല്ലെങ്കിൽ പ്രോമിസ് പ്രകാരം ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ നേരെയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. എഴുതിയവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എന്തിനാണ് നുണ എഴുതുന്നത്? കാരണം സ്വഭാവം മുഴുവൻ മാറ്റിയിട്ടില്ല. നുണ പറയുന്ന സ്വഭാവമുണ്ട്, വൈകി വരുന്ന സ്വഭാവമുണ്ട്, മാർക്ക് ലിസ്റ്റ് അമ്മയെ കാണിക്കില്ല, ഇങ്ങനെ പല പല സ്വഭാവക്കേടുകളുണ്ട് അവന്. അപ്പോൾ അവനത് തെറ്റിട്ടു, വേണ്ട അത് വേണ്ട. പിന്നെ അവനിങ്ങനെ ആലോചിച്ചു, എന്നങ്ങനെ എഴുതാം, കഴിഞ്ഞ പ്രാവശ്യം അമ്മയോട് പ്രോമിസ് ചെയ്ത പ്രകാരം ഞാൻ എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാൻ. അപ്പോൾ അവന് തോന്നി, അതും വേണം, അതും നുണയാ, കുഴയൊക്കെ നുണയാണത്, ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. എന്നാൽ യാഥാർത്ഥ്യം എഴുതാം, എന്ത്? ഞാൻ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് പ്രകാരം എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബൈക്ക് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് ഞാൻ നിറവേറ്റിയിരിക്കുന്നു. അപ്പം അവന് മനസ്സിലായി, ഇതുവരെ സ്വഭാവം മാറ്റിയില്ല എന്നുള്ള ഉറപ്പല്ലേ, ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ പിന്നെ അമ്മ ബൈക്ക് മേടിച്ചു കൊടുക്കണ പ്രശ്നമില്ല. അപ്പം അവന് മനസ്സിലായി, ഞാൻ പെട്ടു എന്ന്, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ആ പൂജാമുറിയിൽ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിഗ്രഹം വെച്ചിട്ടുണ്ട് അമ്മ. അമ്മ ഇത്തിരി ഭാഗവത പ്രിയൊക്കെയാണ്. അവൻ ആ രുക്മിണിയുടെ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നു, അവൻ്റെ മുറിയിൽ, മുകളിലുള്ള മുറിയിൽ കൊണ്ടുപോയി ഷെൽഫിൽ വെച്ചു, എന്നിട്ട് അവിടുന്ന് എഴുതിയിരിക്കുകയാണ്, കൃഷ്ണ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയെ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൈക്ക് മേടിച്ചു തരാൻ പറയുന്നു. ഇനിയിപ്പോൾ എളുപ്പ വഴി അതേ ഉള്ളൂ. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും അത് പെട്ടെന്ന് മാറാൻ സമ്മതിക്കില്ല. ഒന്നിൽ തന്നെ അത് ഉറച്ചു നിന്നാലല്ലോ അതിൽ തന്നെ നിൽക്കും. അപ്പം അവിടെയാണ് അച്ഛനമ്മമാർ സഹായിക്കേണ്ടത്. ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് അനന്ത സാധ്യതകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോവർ ലെവലിലേക്ക് താഴാനും സാധിക്കും, ഹയർ ലെവലിലേക്ക് ഉയരാനും സാധിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇത്, ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലോവർ ലെവലിൽ മാത്രം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന്, ഇതിനപ്പുറം ജീവിതമില്ല എന്ന്. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് ആദ്യം നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം 2 തവളകളുടെ കഥയാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു കടലിൽ നിന്ന് തവള ചാടി 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 ഒരു കിണറ്റിലെത്തിയ ഒരു കഥയുണ്ട്. കേട്ടിട്ടില്ലേ? വിവേകാനന്ദ സ്വാമികളുടെ ആദ്യ പ്രഭാഷണങ്ങളിൽ അമേരിക്കയിൽ ചെയ്ത പ്രഭാഷണമാണത്. എന്നിട്ട് കിണറ്റിലേക്ക് ചാടിയപ്പോൾ, അപ്പം കിണറ്റിലെ തവള ചോദിക്കുകയാണ്, നീ എവിടുന്നാണ് വരുന്നത് എന്ന്. അപ്പം കിണറ്റിലെ തവളയോട് കടലിലെ തവള പറയുകയാണ്, ഞാൻ
സാഗരത്തിൽ നിന്ന് വരുന്ന ഒന്ന്. സാഗരോ എന്താണ് ആ കുന്തെന്ന്? എൻ്റെ കനറ്റ് ഇത്ര കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇത്രയൊക്കെ വലിപ്പമുണ്ടോ നിന്റെ സാഗരം എന്ന്. കടലിലെ തവള പറഞ്ഞു, എന്താ ഈ പൊട്ടം മനസ്സിലാക്കിയിരിക്കുന്നത്, ഇവരെന്ത് ബോധമുണ്ട്? എടോ കടലെന്ന് പറഞ്ഞാൽ നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ദേ വേണ്ടാത്തൊന്നും പറയരുതേ, എൻ്റെ കിണറിൻ്റെ അപ്പുറത്തൊരു സാഗരവും ഈ ലോകത്തിലില്ല, ഇത് തന്നെയാണ് സാഗരം എന്നൊക്കെ പറയുന്നത്. സമ്മതിച്ചു കൊടുത്തില്ല. അപ്പം രണ്ടാമതും ചോദിച്ചു, നിന്റെ സാഗരം എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുമായിരിക്കുന്ന അല്ലെന്ന്, പിന്നെ ഇത്ര ഉണ്ടാവുമായിരിക്കുന്നു, അവസാനം ഒരു തീരത്ത് നിന്നും മറുഭാഗത്തെ ഈ ചാടിക്കൊണ്ട് വെച്ച് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. പറഞ്ഞു, നിനക്ക് മനസ്സിലാവില്ലടോ, കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം എന്താ വേണ്ടത്? പുറത്ത് ചാടാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സാഗരത്തിലേക്ക് ചെല്ലുമ്പോൾ സാഗരത്തിലുള്ള കിണറ്റിലെ തവളയോട് ചോദിക്കുകയാണ്, ഇനി നീ പറയൂ എന്താണ് സാഗരം എന്ന്. ഒരറ്റമില്ലാത്ത വെള്ളം, അതിന് തീരം എവിടെയാണെന്ന് അറിയില്ല, എങ്ങനെയാണ് തീരം എന്നറിയില്ല, കാണാൻ തന്നെ പ്രയാസം. അപ്പോഴാണ് കിണറ്റിലെ തവള പറയുന്നത്, ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കിണറ്റിനും അപ്പുറത്തൊരു ലോകമുണ്ട്, സാഗരമുണ്ട് എന്ന്. ഇതുപോലെ നമ്മളുണ്ടല്ലോ, ഒരു ലെവലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവർക്ക് ഇതിനപ്പുറത്തൊന്നും ഉണ്ടെന്ന് പോലും അറിയില്ല. പാവം കൂടുതൽ ആളുകളും ഇതൊന്നും പറഞ്ഞു കൊടുക്കാനും കേൾക്കാനും ഭാഗ്യമില്ലാത്തവരാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളാണെങ്കിലോ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങളുമില്ല. നോക്കൂ, നമ്മൾ മറ്റ് മതസ്ഥരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ, അവർക്ക് അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കാൻ അവരുടെ പള്ളികളും അവരുടെ മോസ്കുകളും ഉപയോഗപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. അതുകൊണ്ടായിരിക്കാം ചില മനസ്സുകളൊക്കെ അങ്ങനെ കുരുങ്ങിപ്പോകുന്നത്. കുട്ടിക്കാലത്തെ ക്രിമിനലുകളായിട്ടും കുട്ടിക്കാലത്തെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി തീർന്ന് ഒരു വലിയ ദുരന്തത്തിലേക്ക് ലോകത്തെ നയിക്കുന്നത് എന്ന് പറയാനും. അതുകൊണ്ട് കുട്ടികളോട് പറയണോ, കുട്ടികളെ കേവലം മൃഗങ്ങളെപ്പോലെ സുഖങ്ങൾ അനുഭവിക്കാൻ മാത്രമല്ല നമുക്ക് സാധിക്കുക, നമുക്കതിൽ നിന്നും ഉയരാൻ സാധിക്കും. അതിനെന്ത് വേണം? ഉപാസനയിലൂടെ മനസ്സിനെ തമബുദ്ധിയിലേക്ക് എത്തിച്ചിട്ട് ആരെ അനുഭവിക്കാൻ പറ്റും? ബ്രഹ്മസൗഖ്യം ത്വനന്തം. അതിനെന്ത് വേണം? അതിന് വേണ്ടത് മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ തമോദ്വാരം യോഷിതം സംഗി സംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ മഹൽ സേവാം. ആരെ സേവിക്കണം? അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ആളുകളെ മാത്രം സേവിച്ചാൽ പോരാ, അതായത് വിദ്യാഭ്യാസം, സ്കൂളുകളും വീടും ഇങ്ങനെയുള്ള കാര്യം മാത്രം പോരാ, എന്തുകൂടി വേണം? മഹൽ സേവ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം സത്സംഗങ്ങൾ വേണമെന്നർത്ഥം. നോക്കൂ, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്ഷേത്രങ്ങളിൽ പോലും എന്ത് വേണം? സത്സംഗങ്ങൾ വേണം. അപ്പോഴേ നമ്മുടെ കുട്ടികൾക്കൊക്കെ പലതും ചിന്തിക്കാനും ചോദിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ക്ഷേത്രങ്ങളിൽ പോയാലുള്ളൊരു ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതൊരു മോണോലോഗാണ്. മോണോലോഗ് എന്നാണ് യു വോണ്ട് ഗെറ്റ് ആൻസർ. യു വിൽ ഹാവ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ മൈൻഡ് ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് ആൻസർ. നോബഡി ക്യാൻ ആൻസർ യു. പക്ഷെ നമ്മൾ സത്സംഗങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ സാധിക്കും, കാരണം അവിടെ ചർച്ചകളാണുള്ളത്. അപ്പം അതുകൊണ്ട് സത്സംഗം എന്ന് പറയുന്നത് ഡയലോഗാണ്. മറ്റതൊരു മോണോപ്പൊളി എന്ന് പറഞ്ഞ പോലെ മോണോലോഗാണ്. യു വിൽ നോട്ട് ഗെറ്റ് എനി ആൻസർ എന്നാണ്. അതുകൊണ്ട് കുട്ടികളെ മഹൽ സേവാം ദ്വാരമാഹു വിമുക്തേ, സത്സംഗത്തിലൂടെ മാത്രമേ മനസ്സിനെ ഉയർത്താൻ സാധിക്കുള്ളൂ. യോഷിതാം സംഗി സംഘം. ഇവിടെ യോഷിത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ സംസ്കൃതത്തിൽ യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. ഇവിടെ യോഷിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം തന്നെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ജീവിക്കുന്നവരോടുള്ള സംഘം നമ്മളെ തമോദ്വാരം എങ്ങോട്ട് നയിക്കും? അപ്പൊ ഇന്ദ്രിയത്തിന്റെ ലെവലിലാണ് ജീവിതമെന്ന്, അതാണ് സുഖമെന്ന് ധരിച്ച് ജീവിക്കുന്നവരോട് കൂടിക്കഴിഞ്ഞാൽ യു വിൽ ഗോ ടു അറ്റ് എ ഡാർക്ക്നെസ്. സത്സംഗത്തിലൂടെ തിരിഞ്ഞു കഴിഞ്ഞാലോ പ്രകാശത്തിലേക്ക് ജീവിതത്തെ നയിക്കാൻ സാധിക്കും. അപ്പൊ ഇരുട്ടിലേക്കും പോവാം, പ്രകാശത്തിലേക്കും പോവാം. അങ്ങനെയുള്ള സജ്ജനങ്ങളെ നമ്മൾ കണ്ടെത്തണം. മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ. തന്റെ മനസ്സിനെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പാകപ്പെടുത്തി എഴുതിയിരിക്കുന്ന സാധുക്കു ജനങ്ങൾ, അങ്ങനെയുള്ള സജ്ജനങ്ങളോട് ചേർന്ന്. ഇവിടെ അങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? ശാസ്ത്രം മനസ്സിലാക്കിയവരിലൂടെ നമ്മൾ സത്സംഗത്തിലൂടെ പോയാൽ അവരിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാസ്ത്രം മനസ്സിലാക്കാം. അപ്രകാരമുള്ള സജ്ജനങ്ങളുമായി ചേർന്ന് മനസ്സിനെ ഉണ്ണികളെ ഉയർത്തണം എന്ന്. അങ്ങനെ ഉയർത്തിയാൽ ഏവാമയീശേ കൃതസൗഹൃദാർത്ഥാം
ജനേഷു ദേഹം വരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാദിമത്സോ നപ്രീതിയുക്താം യാവദർത്താസ്ഥലോകേ. ഉണ്ണികളെ, യോവാ മൈശക്രത സൗഹൃദാർത്ഥം, ആരാണോ ഇപ്രകാരം സത്സംഗികളായിട്ട് ഈശ്വരനുമായി എന്നോട് സൗഹാർദ്ദമുറപ്പിക്കുന്നത്, അങ്ങനെയുള്ളവര് അവരുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കും. എന്നാൽ ജനേഷു ദേഹം വരവർത്തികേഷു, ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങള്, അതൊക്കെ ശരീരം, അതുപോലെ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങള്, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ പ്രശ്നങ്ങള്, ഇതൊക്കെ എന്റെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെയാണ് എന്റെ എന്ന് കരുതി ഗൃഹേഷു ജായ ആത്മജരാദിമത്സോ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ ആരെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ നപ്രീതിയുക്ത യാവദർത്ഥാസ്ഥലോകേ, അങ്ങനെയുള്ള ആളുകളോട് ചേർന്നാൽ എന്നിലേക്ക് മനസ്സിനെ ഉയർത്താൻ പ്രയാസമാണ്. അതായത് ലൗകികത്തിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് മനസ്സിനെ ഒരിക്കലും മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നൂനം പ്രമത്ത കുരുദേവി കർമ്മ ഇതിന്ദ്രിയ പ്രീതയ ആപ്രിണോതി ന സാധു മന്യേയത ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹം. നൂനം പ്രമത്ത കുരുദേവി കർമ്മ ഇതിന്ദ്രിയ പ്രീതയ ആപ്രിണോതി, ഇന്ദ്രിയപ്രീതികൾക്ക് വേണ്ടി അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിലൂടെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? ഇന്ദ്രിയങ്ങളിലൂടെയാണ് സുഖമെന്ന് കരുതി അതിനുവേണ്ടി സമ്പത്ത് നേടി കല്യാണം കഴിഞ്ഞു മക്കളായി അതിലൂടെയൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി വീട് അതിലൊക്കെ മനസ്സുറപ്പിച്ചിട്ട് അങ്ങനെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ന സാധുമന്യേ യഥ ആത്മനോയം അസന്നഭിക്ലേശത ആസദേഹ, അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കാത്തവരും അവരുടെ മനസ്സ് ആരോടൊട്ടിച്ചേരും? ഈ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശരീരത്തോട് ഒട്ടിച്ചേർന്ന് വീണ്ടും ക്ലേശങ്ങൾ അനവധി അനുഭവിക്കേണ്ടി വരും.